السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يبأ بكم ربي لولا دعاؤكم صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹാസ്ഥാപനം, ഇതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഉമ്മത്തിന് വലിയ ഉപകാരമുള്ളതാണ്. ഈ സ്ഥാപനം മഹാനായ തങ്ങൾ അവർകൾ സ്ഥാപിച്ചു. എത്രയോ ആളുകൾ ഇതിൽ സഹകരിക്കുന്നുണ്ട്. നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും, പണ്ഡിതന്മാരും അല്ലാത്തവരും, വയസ്സുള്ളവരും ചെറുപ്പക്കാരും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും നടത്തുന്നതും എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ സഹകരിക്കുന്ന എല്ലാ ആളുകളെയും നാം എല്ലാ അവസരവും ഓർമ്മിക്കേണ്ടതും ആണ്. അവർക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടി അള്ളാഹുവിനോട് ദുആ ഇറക്കണം. പരിശുദ്ധ റമദാൻ മാസം പുണ്യമേറിയ മാസമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിരിക്കുന്ന മാസമാണ്. പരസ്പരം ഉള്ള ആ സ്നേഹബന്ധത്തെ ഒന്ന് പുതുക്കേണ്ടതിരിക്കുന്ന സമയമാണ്. പരസ്പരം എല്ലാവരും വാരക്കേണ്ടതിരിക്കുന്ന സമയവും ആണ്. അങ്ങനെ ഇവിടെ ഇന്ന് എല്ലാവരും കൂടിയുള്ള ഒരു ദുആ ഉദ്ദേശിച്ചും കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സമ്മേളിച്ചിരിക്കുന്നത്. ദുആ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ, തങ്ങൾ ജനങ്ങളോട് പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ ദുആരുന്നില്ലേ എന്റെ റബ്ബ് നിങ്ങളെ കൂട്ടാക്കിയില്ല എന്ന് പറയണോ? തരുന്നവൻ അല്ല തന്നെ. പക്ഷെ ആ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, എന്തിന് നമ്മൾ അടിമകളാണ് എന്നത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമ്മതിക്കണം. ഇതാണ് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ അല്ലാഹ് എന്ന് വിളിക്കണം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹ് എന്നുള്ള വിളി, ഏ അല്ലാഹ്. ആ അവസാന ഒരു മീം ഉണ്ടല്ലോ, അല്ലാഹുമ്മ ശബ്ദമുള്ള മീം. ആ മീം എന്താണ്? യാ അല്ലാഹ് എന്ന് വിളിക്കുന്നതിന് പകരം അല്ലാഹുമ്മ,
യാന്റെ അർത്ഥമാണ്. യാ അല്ലാഹ്, അല്ലാഹുമ്മ എന്നാണ്. അപ്പൊ അല്ലാഹുമ്മ അവിടെ യാ കൂട്ടലില്ല, യാ അല്ലാഹുമ്മ വേണ്ട, അല്ലാഹുമ്മ അല്ലാഹ് ആയി രണ്ട് വട്ടം ഒരേ അർത്ഥത്തിനുള്ള ആ യാ, അതുപോലെ തന്നെ മീം രണ്ടും വേണ്ട, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഫിത്തഅവീ وشر يا اللهم في القريض اللهم എന്താണ് ഈ പദ്യം അല്ലാത്തതിൽ പറയേണ്ടത്? പദ്യത്തിൽ ചിലപ്പോൾ അല്ലാഹുമ്മ എന്ന് പറഞ്ഞേക്കൂ, പദ്യം അല്ലാത്തതിൽ അല്ലാഹുമ്മ അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കണം. അല്ലാഹുവിനോട് ചോദിക്കണം, നീ തരണം അല്ലാഹ്. തരുന്നത് അല്ലാഹ് കണക്കാക്കിയത് തന്നെ, പക്ഷെ ചോദിച്ചാൽ കൊടുക്കും, അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടല്ല. ചോദിച്ചില്ലെങ്കിൽ വേണ്ട. അടിമത്തം, അവൻ എന്റെ മുന്നിൽ സമ്മതിക്കുന്നില്ലേ, വേണ്ട, കൊടുക്കുന്നത് വേണ്ട. ദ്വാരക്കൽ ഒരു ഇബാദത്താണ്, അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത്. ഇബാദത്ത് എന്ന് മാത്രമല്ല, അദ്വാഉ മുഹ്ർ ഇബാദ, ഇബാദത്തിന്റെ മുഹ്ർ മജ്ജ. മജ്ജ നമ്മളെ ശരീരത്തിൽ എല്ലിന്റെ ഉള്ളിലുണ്ട് ഒരു വെള്ളം, അതിനാണ് മജ്ജ എന്ന് പറയുന്നത്. അത് വറ്റിപ്പോയാലോ പിന്നെ ഇവിടെ മനുഷ്യൻ ജീവിക്കുകയില്ല. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ദർമ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ഇത് എല്ലാത്തിന്റെയും മജ്ജ ഏതാണ്? ദുആയാണ്. ദുആ വേണോ? അദ്വാഉ മുഖ്ഫുൽ ഇബാദ, ദുആ വേണം. അത് അല്ലാഹുവിനോട് ദുആ അറക്കണം. ഉദുഉനി അസ്തഗ്ഫിറുക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹു തആല പറഞ്ഞു ഖുർആനിൽ. അല്ലാഹു ദ്വാരന ഉത്തരം ചെയ്യും തന്നെ, ദ്വാ പോലെ ആയാൽ അല്ലാഹു ഉത്തരം ചെയ്യും. ഖുർആനിലെ തഫ്സീർ പറയുന്ന ഉലമാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനത്തേക്കുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഒരാൾ വന്ന് ചോദിച്ചു, അല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നിവരെ, നിങ്ങൾ ഖുർആന് വ്യാഖ്യാനം പറയുന്ന ആളുകൾ വലിയ ആളല്ലേ, റഈസുൽ മുഫസ്സിരീൻ, അല്ലാഹു നബി ദ്വാരിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്മീറൽ ഖുർആൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഖുർആന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കൂ അല്ലാഹ് എന്ന്. അത്ര അറിവുള്ള ആളായ നിങ്ങൾ, ഞാനൊരായത്ത് ചോദിച്ചോട്ടെ, എന്റെ ഉദ്ദേശം എന്താ ചോദിക്കൂ? അല്ല പറഞ്ഞല്ലോ ഖുർആനിൽ ഉദുഉനി അസ്തജിബുലക്കും, എന്നോട് നിങ്ങൾ ദ്വാരക്കണം, ദ്വാക്ക് നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടില്ലേ? അതെ. എന്നാൽ ഞങ്ങൾ പലപ്പോഴും ദ്വാരന്നിട്ട് ഉത്തരം കിട്ടി കാണുന്നില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവര് പറഞ്ഞു, ദുആ അല്ലാഹുവിന്റെ ഖജാനന്റെ താക്കോലാണ്. താക്കോലിന് പല്ല് വേണം, പല്ലില്ലാത്ത താക്കോൽ കൊണ്ട് തുറന്നാൽ തുറയൂല. അപ്പൊ എന്താണ് ആ താക്കോലിന്റെ പല്ല് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഅലന്റെ മറുപടി, ആ താക്കോലിന്റെ പ്രധാനപ്പെട്ട പല്ല് എന്താണ്? ദ്വാരക്കുന്ന മനുഷ്യൻ ഹലാല് ഉപയോഗിച്ചവൻ ആയിരിക്കണം. ഹലാല് തിന്നുക, കുടിക്കുക, ഉടുക്കുക, അവന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും ഹലാലായിരിക്കുക. അല്ലെങ്കിൽ
ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. ദുആന്റെ പല്ല്, ആ താക്കോലിന്റെ പല്ല് പൊളിഞ്ഞ് പല്ലില്ല, തുറയൂല. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുർസലീങ്ങളോടും മുഅ്മിനീങ്ങളോടും അല്ലാ കൽപ്പിച്ച കൽപ്പന ഒന്ന് തന്നെ. ഇത് ഹലാല് ഉപയോഗിക്കുന്ന വിഷയത്തിൽ എന്താ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഅമലു സാലിഹാ. മുർസലീങ്ങളെ, നമ്മൾ നിങ്ങൾക്ക് തന്ന നല്ലത്, അതായത് ഹലാല് നിങ്ങൾ തിന്നു, എന്നിട്ട് സാലിഹായ അമൽ ചെയ്യൂ. ഹലാല് തിന്നിട്ട് നിസ്കരിക്കണം, നോമ്പടിക്കണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ മുഅ്മിനീങ്ങൾ പറഞ്ഞു, അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വശ്കുറൂ ലഹ്. നമ്മൾ തന്ന ഹലാല് നല്ലത് നിങ്ങൾ തിന്നു. ഹലാല് നല്ലതാണ്, ഹറാം നല്ലതല്ല, ത്വയ്യിബല്ല, എന്നിട്ട് അല്ലാഹുവിനെ ശുക്ര ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തങ്ങളുടെ സംസാരം തുടർന്നു. ചില ആളുകളുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ യുക്തിയിലു സഫർ, നീണ്ട യാത്ര ചെയ്യുന്ന ചില ആളുകൾ എങ്ങോട്ട്? അത് ഔലിയാക്കളെ സിയാറത്തിനാവാം, അജ്മീർക്കോ അല്ലെങ്കിൽ ബഗ്ദാദിലേക്കോ എവിടെയെങ്കിലും ആവാം, അല്ലെങ്കിൽ ഹജ്ജിനാവാം, ഉംറക്കായിരിക്കാം സിയാറത്ത്, മദീനയിലേക്കുള്ള യാത്രയായിരിക്കാം. ബഹുമാനപ്പെട്ട ഇസ്ബിൻ ജമാഅ ഈ ഹദീസിനെ അവരെ മനാസിക്കുൽ ഹജ്ജിന്റെ തുടക്കത്തിലെടുത്ത് വെച്ചു. നിന്റെ ഹജ്ജ് നിന്റെ ഉംറ കബൂലാവണമെങ്കിൽ എന്ത് വേണം എന്ന് പഠിപ്പിക്കാൻ കുളിക്കാനോ വസ്ത്രം കഴുകി വൃത്തിയാക്കാനോ തലമുടി വാരാനോ താടി വാരാനോ സമയമില്ല. തിരക്ക് തിരക്ക് യാത്ര, അജ്മീർ പോണം, അജ്മീർ പോയിട്ട് അവിടുന്ന് ഉടനെ ബഗ്ദാദ് പോണം, ബഗ്ദാദ് പോയിട്ട് മക്കത്ത് പോണം, ബൈത്തുൽ മുഖദ്ദസിൽ പോണം, ഈജിപ്തിൽ പോണം, ഇവിടെ പോണം, ഇവിടെ പോണം. തിരക്കന്നെ കുളിക്കാനും പിന്നെ തലവാരാനും വസ്ത്രം കഴുകാനും സമയമൊന്നുമില്ല. രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി ദ്വാരക്കുന്നു. ومشربه حرام وملبسه حرام وغذي بالحرام فأنا يستجاب لذلك آمنش اندى وستن ده حرام تن وحرام قلت حرام قلت جيبت الحرام بلدم ابيوغيچ فأنا يستجاب لذلك اتركارك ابرن اترم لبكم ഉത്തരമുള്ള സ്ഥലമാണത്, അവിടെ ദ്വാരുന്നു. മുൽത്തസമിൽ ദ്വാരുന്നു, മീസാബ് സാഹിബിന്റെ തായ ദ്വാരുന്നു, കഅബത്തിന്റെ വാതിലിന്റെ അടുക്കൽ ദ്വാര, ഇതൊക്കെ ഉത്തരമുള്ള സ്ഥലങ്ങളാണ്. മുഖാം ഇബ്രാഹിം സംസം കിണറിന്റെ അടുത്ത് സഈ ചെയ്യുന്ന സമയത്ത് സഫായും മറവായും വാക്ക് ഉത്തരമുള്ള സ്ഥലം അവിടൊക്കെ ദ്വാരുന്നു. അറഫയിലും മുസ്തലിഫയിലും മിനയിലും ദ്വാരുന്നു, മദീനയിൽ പോയി അവിടെ ദ്വാരുന്നു. ഈ ഹറാം തിന്ന കുടിച്ച ഉടുത്ത ഹറാമിൽ ജീവിച്ച മനുഷ്യർക്ക് ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ ഇവിടെ എന്താ ഉത്തരം കിട്ടാ? ഇത് സീദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഹറാം തിന്ന് ദ്വാരന്നാൽ ഉത്തരം കിട്ടുകയില്ല. അവന് വേണ്ടി ആരെങ്കിലും ദ്വാരം ഉത്തരം കിട്ടുന്നില്ല, ഇല്ല. അവസാനം പറയാനായി, ഞാൻ ഏർവാടി പോയി, മുത്തുപ്പേട്ടയും പോയി, അജ്മീറും പോയി, മാലിക് ദീനാറിലും പോയി, ഉള്ളാളത്തും പോയി, എല്ലായിടത്തും പോയി.
മദീനത്ത് പോയി, മക്കത്ത് പോയി, മിനയിൽ പോയി, അറഫയിൽ പോയി, ദ്വാരത്തിൽ ഉത്തരം കിട്ടിയില്ല. നേർച്ച കഴിച്ചു, ബദർ മൂലത്ത് കഴിച്ചു, മങ്കൂസ് കഴിച്ചു, മാലപാടി കുത്തുബിയത്ത് കഴിച്ചു, തങ്ങളടുത്ത് പോയി ദ്വാരപ്പിച്ചു, ഉസ്താദിന്റെ അടുത്ത് പോയി ദ്വാരപ്പിച്ചു. ഇല്ല, ഉത്തരമില്ല, ഇതൊക്കെ വെറുതെ, ഇനി കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ ഈമാൻ എവിടെ എന്ന് നോക്കണം. ഈ ഹറാമ് തിന്ന മനുഷ്യന്റെ വായിൽ നിന്നാണ് ഇത് വരുന്നത്. കുല്ലു ലഹമിൻ നബതമിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്ന വളർന്ന തടി അത് നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് ഇവനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. ഇതൊന്നും വെറുതെയല്ല, നീ നിന്നെ വെറുതെയാക്കി കളഞ്ഞു ഹറാമ് തിന്നിട്ട്. ഹറാം എന്തൊക്കെ, ഹലാൽ ഏത് എന്ന് പഠിക്കേണ്ടതുണ്ട് നമ്മൾ, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. ഹറാം ഹലാൽ തിന്നില്ല എങ്കിൽ, അങ്ങനെ ഹലാൽ തിന്ന് നല്ല സാലിഹായി ജീവിച്ചു, അങ്ങനെ ജീവിച്ചാൽ ചോദിച്ച ഉടനെ ഉത്തരം കിട്ടണം എന്നൊന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആറും വിജയത്തിന് വേണ്ടി തുടരുന്നു, ഫിറാവുനുമായി വിജയിക്കണമെന്ന് ഉത്തരം കിട്ടി. 30 വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത്. 30 വർഷം എന്ത്, മൂസാ നബി അലൈഹി സ്വലാം തെറ്റിയത് കൊണ്ടോ? അല്ല, റസൂലല്ലേ, ഉലുൽ അസ്മിൽപ്പെട്ടവരല്ലേ, അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട് ഉത്തരത്തിന് സമയം. നമ്മൾ വിചാരിച്ച ദ്വാരത്തിന് കിട്ടിയില്ല, ദ്വാരത്തിന് കിട്ടിയില്ല, അജലത്ത് പാടില്ല എന്നാണ്. എന്താ അജലത്ത് ഇസ്തിഅജാല്? ദ്വാരത്തിന് കിട്ടിയില്ല, ദ്വാരത്തിന് കിട്ടിയില്ല എന്ന് പറയൽ എന്നല്ലാതെ ഒരാൾ ദ്വാരക്കുമ്പോ എത്രയും പെട്ടെന്ന് എന്റെ കാര്യം നീ സാധിപ്പിച്ചു തരണേ അല്ലാ എന്ന് ദ്വാരക്കൽ തെറ്റല്ല, അത് ഇസ്തിഅജാലല്ല. തിരക്കൂട്ടാന് ദ്വാരത്തിന് കിട്ടിയില്ല, ദ്വാരത്തിന് കിട്ടിയില്ല ഇങ്ങനെ പറയാം. വേഗം തരണം, വേഗം തരണം എന്ന് അല്ലാഹുവിനോട് ചോദിച്ചത് കൊണ്ട് അത് എന്തല്ല, തിരക്കൂട്ടൽ അല്ല. എത്രയോ ദുആയിലുണ്ട്, വേഗം കിട്ടണം, വേഗം കിട്ടണം, അത് ചോദിക്കാം. വേഗം കിട്ടണം എന്ന് ചോദിച്ചിട്ടോ പിന്നെയും അതേ ആഗ്രഹത്തിൽ നിൽക്കുക. കിട്ടും, അല്ലാഹ് തരും, 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 അല്ലാഹ് തരുന്നത്. അത് ഈ ദുനിയാവിൽ എന്നായിക്കൊള്ളെ, തരുന്ന സ്ഥലം തീർന്നിട്ടില്ല. ഈ ദുനിയാവിൽ തന്നില്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് തരൂ. കുറേ ആളെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല, അവർ സാലിഹ്യങ്ങളല്ലാത്തോണ്ടല്ല, ആഖിറത്തിൽ അല്ല അവർക്ക് കൊടുക്കും. അങ്ങനെ ആഖിറത്തിൽ ഈ ദുആരുന്ന ആൾക്ക് ഉത്തരം അല്ല അതിന്റെ ഫലം കൊടുക്കുമ്പോൾ, ദുനിയാവിൽ ഉത്തരം കിട്ടിയ കുറെ ആള് അവര് കൊതിച്ചോ, പഠിച്ചോനെ ഞങ്ങളെ ദുആക്ക് ദുനിയാവിൽ ഒറ്റ ഒരു ദുആക്കും ഉത്തരം കിട്ടാതെ ബാക്കിയായിരുന്നുവെങ്കിൽ ഇവിടെ എത്ര എന്തെല്ലാം കിട്ടുമായിരുന്നു. കൊതിക്കൂ. അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള നിരാശ ആർക്കും വേണ്ട. ലായക്കുൻ തഅഖ്ഖുറു അമദിൽ അതാഇ മഅലിൽ ഹാഇ ഫി ദുആഇ മൂജിബൻ ലിയസ്ക فهو ضمن لك الاجابه في الوقت الذي يريد لا في الوقت الذي تريد وفي الذي يريد لا في الذي تريد ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഇബ്നു അതായില്ലാഹ് സിക്കന്ദരി റളിയല്ലാഹു തഅലാ പറഞ്ഞു, لا يكون تاخر امد اللطاء مع الحاء في الدعاء ദരോളം ദുആരം ദ്വാരത്തിന് ഉത്തരം കാണാതെയാവുമ്പോൾ നീ നിരാശപ്പെട്ടു പോകുക. മൂജിബല്ലി യസിക, ഇത് നിന്റെ നിരാശക്ക് കാരണമായി പോകരുത്. ഉത്തരം കിട്ടാതെയാവുമ്പോൾ എന്താ, അല്ല ഉത്തരം തരും എന്ന് ഏറ്റെടുത്ത കാര്യമാണ്. ഉദുഊനി അസ്തജിബ ലക്കും. എങ്ങനെയാ ഉത്തരം? ഫില്ലദീ യുരീദു ലാ ഫില്ലദീ തുരീദ്, അല്ല ഉദ്ദേശിക്കുന്നതിൽ, നീ ഉദ്ദേശിക്കുന്നതിലല്ല.
വഫിൽ വഖ്തിൽ ലദീ യുരീദ് ലാഫിൽ വഖ്തിൽ ലദീ തുരീദ്. നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നീ ആഗ്രഹിക്കും. പഠിച്ചോനെ, എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു കച്ചവടത്തിനുള്ള സൗകര്യം നീ എത്തിച്ചേർന്നല്ലാ. മംഗലാപുരത്തെ ടൗണിൽ ഒരു റൂം കച്ചവടം ചെയ്യാൻ വേണ്ടി എനിക്ക് നീ ശരിയാക്കി തരണം അല്ലാ. എത്തിച്ചേർന്ന് ഇങ്ങനെ ദ്വാരം ബദർമാലയും പാടി കിട്ടാൻ വേണ്ടി, മുഹീദിമാലയും പാടി പാടി, എല്ലാം ഗുണമുള്ളത് തന്നെയാണ്. പക്ഷെ അല്ല കണക്കാക്കിയ നിനക്ക് മംഗലാപുരത്തല്ല, നിനക്ക് അല്ല കണക്കാക്കിയ മഞ്ചേശ്വരത്താണ്. അതിൽ നിനക്ക് ഹൈറുണ്ട്. അപ്പെന്താവും? നിനക്ക് ഒത്തു കിട്ടും. എവിടെ? മംഗലാപുരത്തല്ല, മഞ്ചേശ്വരത്ത് ഒത്തു കിട്ടും. അതിൽ നിനക്ക് ഹൈറുണ്ടാവോ? നീ ഉദ്ദേശിച്ച സമയല്ല നിന്റെ മനസ്സിലുണ്ടാവും. ഇപ്പൊ തന്നെ കിട്ടണം, ഈ റമദാൻ തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കൊല്ലം തീരുന്നതിന് മുമ്പ്, ദുൽഹിജ്ജ കഴിയുന്നതിന് മുമ്പ് തീരണോ, കിട്ടണോ? ഇല്ല. അങ്ങനെ കിട്ടുന്നതിൽ നിനക്ക് ഹൈറില്ല എന്ന് അല്ലാ അറിഞ്ഞാൽ അല്ലാ എന്തിയും? അതിനെ പിന്തിക്കും. അപ്പൊ ദുആക്ക് അല്ലാ ഉത്തരം ചെയ്യും. ശിർത്ത് ഒത്താൻ അല്ലാ ദുആക്ക് ഉത്തരം ചെയ്യും. ശിർത്ത് പ്രധാനപ്പെട്ട ശിർത്ത് ഏതാണ്? ഹലാലത്തിന്നൽ. അത് അല്ലാ ഉദ്ദേശിച്ച സമയത്ത്, അല്ലാ ഉദ്ദേശിച്ച രീതിയിൽ. ഒരാള് എനിക്ക് ഇന്ത്യ പെണ്ണിനെ കെട്ടണം എന്നു ദുആയിരുന്നു, പ്രചോദനം വളരെ എത്തിച്ചേർന്നോ, അല്ല കണക്കാക്കിയത് അങ്ങനെ. നിന്റെ ദുആക്ക് ഉത്തരം ചെയ്ത് നിനക്ക് നല്ല വേറെ സാലിഹത്തായ പെണ്ണിനെ അല്ല കണക്കാക്കി അതിന് എത്തിച്ചെളുപ്പാക്കി തന്നു. ഇങ്ങനെയാണ് ദുആനെ ശർത്തെല്ലാം മുക്കണം. ആ ശർത്തോട് കൂടാ പിന്നെ കുറെ അദബുകളുണ്ട്. ദുആരക്കുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ വയർത്തി പിടിക്കുക, നമ്മളുടെ നെഞ്ഞിന്റെ നേരെ ചുമലോളം ഇങ്ങനെ എന്ത് ചെയ്യുക, കൈ വയർത്തി പിടിക്കുക. ഇങ്ങനെയല്ല, അത് വല്ലാതെ വിഷമമുള്ള സമയത്ത്, മഴയില്ലാതെ വല്ലാതെ ജനങ്ങൾ വിഷമിക്കുന്നു, ആ സമയത്തൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കയ്യോ അത് കൂട്ടി പിടിക്കാം, ഇങ്ങനെ ഒട്ടി വിരിച്ചിട്ടും പിടിക്കാം. ഇങ്ങനെയല്ല, ഒരാള് നിനക്ക് തരുന്നു, 1000 രൂപ തരുന്നു, തരുമ്പോ പടാ എനിക്ക് പൈസ ആയിരുന്നില്ല, കളിയാക്കുന്നത് ഇങ്ങനെ ആക്കിയാലോ? സമാധാനായി. ഇത് അള്ളാഹനോട് ചോദിക്കാം, ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കണം. ദുആന്റെ തുടക്കത്തിൽ അള്ളാഹനെ സ്തുതിക്കണം, സലാത്ത് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ദുആന്റെ മധ്യത്തിൽ സലാത്ത് വേണം. ദുആന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നിരിക്കുക സലാത്ത്. ദുആന്റെ അവസാനം സലാത്ത് വേണോ? അവസാനവും സലാത്ത് വേണോ? ആമീൻ കൊണ്ട് ദുആ അവസാനിപ്പിക്കണം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അതും വേണം ദുആന്റെ അവസാനം. അതിന്റെ മുമ്പ് ദുആന്റെ അവസാനം റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, ആ ദുആയും വേണം. റബ്ബന തഖബ്ബൽ മിന്നാ മതി, റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം, അത് വേണ്ട. എന്താ? അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. മാത്രമല്ല തഖബ്ബൽ മിന്നാനെ എല്ലാം സ്വീകരിക്കണം എന്നായി. റബ്ബന തഖബ്ബൽ മിന്നാ ദുആന അറിഞ്ഞാല് ഞങ്ങളെ ദുആ സ്വീകരിച്ചാ മതി, ബാക്കിയുള്ളതോ അത് നീ ശരിയായിക്കുമായിരിക്കും അല്ലേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇങ്ങനെ വേണം. തനിച്ച് ഒരാൾ ദ്വാരക്കുന്നുണ്ടെങ്കിൽ ഖിബല കൊള്ള മുന്നിടുക, ഇമാമ് മൗമൂമികളെ കൊള്ള വലഭാഗമായി ഇരിക്കുക. ഹൽഖ വട്ടത്തിലിരുന്നിട്ടാണെങ്കിൽ അത് പിന്നെ കിബില കൊള്ളയോ അല്ലയോ നോക്കേണ്ടതില്ല, വട്ടത്തിലിരുന്നിട്ട് അങ്ങനെ തന്നെ ദ്വാരക്ക. വട്ടത്തിലിരിക്കുമ്പോൾ ആ ഹൽക്കയിൽ നിന്ന് വട്ടത്തിലിരുന്ന് അവിടെ നിന്ന് എണീച്ച് ഞാൻ കിബില കൊള്ളാൻ പിന്നീട് പറഞ്ഞിട്ട് അവിടെ ഒരു സൂഫി ആവേണ്ടതില്ല, അങ്ങനെ തന്നെ.
ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഹദീസിൽ വന്ന ദ്വാ അത് തന്നെ ദ്വാരക്ക അതിലേക്ക് സ്വന്തം വകയായിട്ട് കുറച്ച് കൂട്ടിച്ചേർക്കരുത്. ഹദീസിൽ വന്ന ഖുർആനിലുള്ള ദ്വാ അതിനൊരു മാറ്റവും വരുത്താൻ പറ്റുകയില്ല. ഹദീസിലുള്ളത് പോലെ തന്നെ അതിനേക്കാൾ കടുപ്പാണ്. അങ്ങനെ ദ്വാരക്ക അങ്ങനെ അള്ളാഹുവിനോട് വിളിച്ച് ചോദിക്കുക. പിന്നെ ദ്വായിൽ ചില തെറ്റൊക്കെ വരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് നീ പൊറുത്തുതാ. യാ ഗാഫിറൽ മുദ്നിബീൻ ദോഷികളെ പൊറുക്കുന്നവനെ നാം അർത്ഥം ദോഷികളെ പൊറുക്ക ദോഷത്തെ പൊറുക്കൽ. യാ ഗാഫിറ ദുനൂബ് യാ ഗാഫിറ ദുനൂബ് ഏ ദോഷങ്ങളെ പൊറുക്കുന്നവനായ അല്ലാ ദോഷം ചെയ്യുന്ന മുദ്നിബീങ്ങളെ അല്ല പൊറുക്കൽ ദോഷങ്ങളെ പൊറുക്കൽ. യാ ഗാഫിറ ദുനൂബ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് മാറ്റം യാ ഗാഫിറൻ ലിൽ മുദ്നിബീൻ ദോഷങ്ങളെ പൊറുക്കുന്നവനെ ആർക്ക് ദോഷം ചെയ്ത ആളുകൾക്ക്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേണം. അതോടുകൂടെ ഖുർആൻ ഓതിയിട്ട് ദ്വാരക്ക ഫാത്തിഹ ഖുർആനാണ് ഉൽഹുല്ലാഹു ഖുർആനാണ് അതൊക്കെ ഓതിയിട്ട് ദ്വാരക്ക ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാണത്. നിസ്കാരത്തിൻ്റെ പറക ദ്വാരക്ക പാതിരാ സമയത്ത് ദ്വാരക്ക എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീച്ച് ദ്വാരക്കുക. മജ്ലിസിൽ ദ്വാരക്കുക കുറേ ആളുകൾ ഇരുന്ന് മജ്ലിസിൽ ദ്വാരക്കുക ദിക്റു ജല്ലി തസ്ബീഹ് ജല്ലി സലാത്ത് ജല്ലി ഒക്കെ ദ്വാരക്കൽ അത് ദ്വാക്ക് ഉത്തരം കിട്ടാനുള്ള കാരണം ഉണ്ടാക്കലാണ്. ഒരാള് ദ്വാരുന്നു ബാക്കിയുള്ള ആളെല്ലാം ആമീൻ ആമീൻ എന്ന് പറയുന്നു. എന്നാൽ അർത്ഥം എന്താണ്? ഈ ദ്വാ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നാണ്. അപ്പൊ എല്ലാവരും ദ്വാരുന്ന ഫലത്തിലായി കത് ഉജീബത്താപത്തുക്കുമാ മൂസാ നബിയും ഈസാ നബിയും അവരോടാണ് പറഞ്ഞത്. അല്ല മൂസാ നബിയും ഹാറൂൻ നബിയും ഹാറൂൻ നബിയും മൂസാ നബി അലൈഹിസ്സലാം ദ്വാരുന്നു ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ ആമീൻ ഇങ്ങനെ പറഞ്ഞു. അല്ല പറഞ്ഞു നിങ്ങളെ രണ്ടാളെ ദ്വാക്ക് ഉത്തരം കിട്ടി. എവിടെ? മൂസാ നബി ദ്വാരുന്നു ഹാറൂൻ നബി ആമീൻ ചൊല്ലി. ഒരാളെല്ലാം ദ്വാരുന്നു ആമീൻ ദ്വാന്റെ ഫലത്തിലാണ് ഒരാളെ ദ്വാരക്കുമ്പോൾ മറ്റുള്ളവർ ആമീൻ ചൊല്ലൽ. അങ്ങനെ ഇവിടെ കുറെ ആളുകൾ കൂടി നല്ല സമയത്ത് ദ്വാരക്കുക. റമദാ മാസം ഏറ്റവും നല്ല സമയമാണ്. അങ്ങനെ റമദാ മാസത്തിൽ വെച്ച് കുറെ ആളുകൾ കൂടി ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കുക ഉത്തരം കിട്ടാൻ കാരണം ആവും. അത് ഇജാബത്ത് ഉത്തരത്തിലേക്ക് ഏറ്റവും അടുത്തതാവും. നമ്മൾ പലർക്കും ദ്വാരക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് ദ്വാരക്കണം. ഭാര്യക്കും മക്കൾക്കും ദ്വാരക്കണം. സഹോദര സഹോദരിമാർക്ക് അവരെ മക്കൾക്ക് അവരെ നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ പല കുടുംബക്കാർ അയൽവാസികൾ മുഅ്മിനീങ്ങൾ സുന്നത്തി ജമാഅത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് അല്ലാത്തവർക്ക് സുനത്യമായത്തിലുള്ളവർ അല്ലാത്തവർക്ക് ദ്വാരക്ക പടച്ചവനെ അവർക്ക് ഹക്ക് മനസ്സിലാക്കി ആ ഹക്ക് മനസ്സിലാക്കി ജീവിക്കാൻ തോഫീക്കണം. അതും ദ്വാരക്ക മാത്രമല്ല സർവ ആളുകൾക്കും അല്ലാഹുവിന്റെ മഖ്ലൂഖാത്ത് ഇവിടെയുള്ള മോമിനോ മുശ്രിക്കോ ഒന്നും നോക്കാതെ എല്ലാ അവരുടെ മനസ്സിൽ നീ ശാന്തി ഇട്ടു കൊടുക്കുക അല്ലാഹ്. അവർക്ക് ഹിദായത്ത് നൽകുക അല്ലാഹ്. അവർക്ക് നല്ല സഹകരിച്ച് ജീവിക്കാനുള്ള മനസ്ഥിതി കൊടുക്കുക അല്ലാഹ്. ഇങ്ങനെ എല്ലാവർക്കും ദ്വാരക്കുക. ഓരോരുത്തർക്ക് ദ്വാരക്കേണ്ടത് ഇരിക്കുന്ന രീതിയിലാണ് ദ്വാരക്കേണ്ടത്. എല്ലാവർക്കും ഒരുപോലെയല്ല. അങ്ങനെ ദ്വാക്കുള്ളത് ഇരിക്കുന്ന ഒരു മാസമാണ് ഈ റമദാൻ മാസം. അതാണ് ഇന്നിവിടെ ഈ മജ്ലിസ് ഇവിടെ കൂടിയത്. ആ ദ്വായിൽ നിങ്ങളെല്ലാവരും ദ്വാരക്കുമ്പോൾ എന്നെയും എന്നെ പോലത്തെ ആളുകൾ എല്ലാവരെയും കരുതണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നുള്ളൂ. ഞാൻ നീട്ടാതെ നിർത്തുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസ് അവന്റെ പൊരുത്തമുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാരാവട്ടെ. നമ്മൾ ദുആ അർക്കുന്ന ദുആ അല്ലാഹു ഖബൂൽ ചെയ്യുമാരാവട്ടെ. ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തന്നെ നിലനിർത്തി തരുമാരാവട്ടെ. ഈ സ്ഥാപനത്തെ തുടങ്ങിയിരിക്കുന്ന മഹാനായ തങ്ങൾ അവർകൾ അവരുടെ ഖബർ അല്ലാഹു തന്നെ സ്വർഗത്തോപ്പാക്കുമാരാവട്ടെ. ഇതിൽ സഹകരിക്കുന്ന ആരെല്ലാമുണ്ട്, ആണ് പെണ്ണ് ചെറുത് വലുത് നാട്ടിലുള്ളവർ വിദേശത്തുള്ളവർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാരാവട്ടെ. എല്ലാവരും ഇനിയും സഹകരിക്കണം, ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കണം, അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.